സിനിമ കണ്ടിട്ട് പത്ത് പേരെങ്കിലും ഡിവോഴ്സ് ആയിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചു. എന്റെ സിനിമയിൽ പൂജയില്ല, ഞാൻ പൂജയ്ക്ക് എതിരെയാണ്, നിങ്ങൾ എന്തിനാ കാതല്ലിൽ പൂജ ചെയ്തേ, അങ്ങനത്തെ ഐറ്റംസ്. അപ്പൊ അതുകൊണ്ട് പേടിയാണ് കൂടുതൽ സംസാരിക്കാൻ. സ്ത്രീപക്ഷ കുറച്ച് ഫെമിനിസം സംസാരിച്ചേക്കാം. നമുക്ക് ഇതിന്റെ ഒരു പെർഫെക്ഷനിലേക്ക് എനിക്ക് തോന്നുന്നില്ല എത്താൻ പറ്റുന്ന. വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ, കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. ഏറ്റവും നല്ല ഉദാഹരണമാണ് മമ്മൂക്ക. കണ്ണൂർ സ്ക്വാഡില് എനിക്ക് മമ്മൂക്കയുടെ കൂടെ ഒരു അവസരം കിട്ടിയേക്കാം. ആണല്ലോ, നമ്മളിപ്പോ ഒരു ത്രൂ ഔട്ട് റോൾ ചെയ്യുന്നതും മമ്മൂക്കയോടൊപ്പം ഒരു സീൻ ചെയ്യുന്നതും തമ്മിലുള്ള കണ്ണൂർ സ്ക്വാഡ് ഒരുപാട് പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ലാലേട്ടന്റെ സിനിമ തേന്മാൻ കൊമ്പത്താണ് ഏറ്റവും കൂടുതൽ. കാരണം നമ്മള് അത് ഒരു കാസറ്റ് വാങ്ങിച്ചിട്ട് അത് കാസറ്റുകളെ റെക്കോർഡ് ചെയ്ത് വാങ്ങിച്ചു. തേന്മയങ്കമ്പത്ത് സ്വന്തമായിട്ടുണ്ട് എനിക്ക്. സിനിമയിലെ സംഭവ ബഹുലമായ സംഭവങ്ങൾക്ക് അധിക ദൂരെയൊന്നും പോകണ്ട, വീട്ടിനുള്ളിൽ തന്നെ കാര്യമുണ്ട് എന്ന് പഠിപ്പിച്ച ഡയറക്ടറാണ് ജിയോ ബേബി. 2023 കുറച്ച് കഥാപാത്രങ്ങളെ കൊണ്ട് തന്നെ നമ്മളെല്ലാവരെയും പ്രിയപ്പെട്ട ഒരു നടനായി മാറിയ ആൾ സജാൻ ചെറുകയിൽ രണ്ടുപേരും ചേരുന്നു. സിനിമയുടെ പേര് സ്വകാര്യം സംഭവ ബഹുലം. വ്യത്യസ്തമായുള്ള പേരാണ്. പടത്തിന്റെ ജോണർ വരുന്നത് ഫാമിലി ഡ്രാമയാണോ? ഫാമിലി ഡ്രാമ എന്ന് പറയാം, അങ്ങനെ ഒരു സിനിമയാണ്. ഒരു വീട്, കുടുംബം, ഒന്ന് രണ്ട് വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ സിനിമ അവിടെ നിന്നൊക്കെ പല രീതിയിൽ മാറുന്നുണ്ട്. ഒരു കേസ് അന്വേഷണം അല്ലെങ്കിൽ കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളോട്ടൊക്കെ സിനിമ പോകുന്നുണ്ട്. അപ്പോൾ അതൊരു ഒരു പലതരത്തിലുള്ള ജോണേഴ്സിൻ്റെ ഒരു മിക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് സിനിമയെ വിളിക്കാം. ഇപ്പൊ ഒരുപാട് സിനിമയിലുണ്ടല്ലോ സജിൻ. സജിൻ ഇപ്പൊ എങ്ങനെ ആളുകൾ ഐഡന്റിഫൈ ചെയ്യണം? ഇപ്പോഴും തണ്ണീർമത്തനിലെ മാഷായിട്ടാണോ അതോ ചിത്തേട്ടനായിട്ടാണോ? പലരും പല രീതിയിലാണ്. ഇപ്പൊ കരിക്കില് ഞാനൊരു ചിലര് കരിക്കിന്റെ അത് വെച്ചിട്ട്, അതുപോലെ കണ്ണൂർ സ്ക്വാഡ് വെച്ചിട്ട്, ഓരോ പലരും പല ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരുപാട് പേര്, ഒരുപാട്. ആണല്ലോ, നമ്മളിപ്പോ ഒരു ത്രൂ ഔട്ട് റോൾ ചെയ്യുന്നതും മമ്മൂക്കയോടൊപ്പം ഒരു സീൻ ചെയ്യുന്നതും തമ്മിലുള്ള ഒരുപാട് പേര് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഐഡന്റിഫൈ ചെയ്യല്ല, അവര് എന്റെ സിനിമകൾ എടുക്കുമ്പോ പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരുന്നതിൽ ഒന്ന് കണ്ണൂർ സ്ക്വാഡാണ്. ആ ഒരു ഇപ്പൊ ജിയോ ബേബി പണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ മ്യൂസിക് ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുപോലെ അങ്ങനെ നമുക്കൊരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ, അങ്ങനെയായിട്ട് മാറിയിട്ടുണ്ടോ ഇപ്പൊ അഭിനയം? അഭിനയത്തോട് പണ്ട് മുതലേ നമുക്ക് ഇഷ്ടമുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ നമ്മൾ നാടകത്തിൽ അഭിനയിക്കുക, കോളേജ് പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കുക, നാട്ടിൽ നാടകത്തിൽ അഭിനയിക്കുക, ഇതൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ്മെന്റും കൂടാണല്ലോ. ഒരു 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നുണ്ട്. ഒരുപാട് നാടകങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും അപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. കോളേജ് ചെല്ലുമ്പോൾ, അതെ, അല്ലെങ്കിൽ നമ്മൾ ഇൻ്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലൊക്കെ നാടകം കളിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതിനുശേഷം നമ്മുടെ സിനിമ ഫിലിം മേക്കിംഗ് തന്നെയാണ് നമ്മുടെ ഇഷ്ടം. നമ്മൾ സിനിമയിലേക്കൊക്കെ എത്തിപ്പെടുന്നു. എത്തിപ്പെട്ടിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്നത് എൻ്റെ സിനിമയിലാണ്, എൻ്റെ സിനിമകളിലാണ്. രണ്ട് ആദ്യത്തെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷേ രണ്ടാമത്തെ സിനിമ മുതലും മിക്കവാറും ഞാൻ എൻ്റെ എല്ലാ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഉദ്ദേശം എനിക്ക് അഭിനയിക്കണം, എനിക്ക് അഭിനയിക്കാൻ അറിയാമെന്ന് ആർക്കെങ്കിലും ഒക്കെ തോന്നട്ടെ. പിന്നീട് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നെ അഭിനയിക്കാൻ വിളിച്ചത്. പിന്നീടാണ് അവിടുന്ന് പുറത്തേക്കുള്ള ഒരു സർക്കിളിലോട്ടൊക്കെ കുറേക്കിലും ഒക്കെ ഞാൻ പോയിട്ടുള്ളത്. അപ്പോൾ നമ്മളതിനെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഇഷ്ടപ്പെടാതെ നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണല്ലോ അതിൻ്റെ രസം. അപ്പോൾ ആ രസം ഞാൻ അഭിനയിക്കാൻ പോകുമ്പോൾ അനുഭവിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച സാധാരണ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ഡയറക്ടേഴ്സ് പറയുന്നതിന് മറുപടി മറ്റൊരാൾക്ക് വേണ്ടി എഴുതി വെച്ച വേഷമായിരുന്നു, പിന്നെ എനിക്ക് അവസാന നിമിഷം ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് അല്ലെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റുന്ന സ്ഥലത്താണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. കാരണം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് അഭിനയിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു സമയം. ഒരുപാട് പേര് എൻ്റെ അടുത്ത് തന്നെ അഭിനയിക്കാൻ അവസരം ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്നാ ഇനി നമുക്ക് ഓൾറെഡി ഇങ്ങനെ ഒരു ജീവിത മാർഗവും പരിപാടികളൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ഞാനായിട്ട് ഇനി ചോദിക്കണ്ട. കാരണം അപ്പൊ നമുക്ക് ചോദിക്കാതെ തന്നെ കുറേ സിനിമകൾ പലരും നമ്മുടെ കാണുന്നുണ്ട്, നമ്മളെ പലരും അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്. ഞാൻ പക്ഷെ ചോദിച്ചിട്ടുണ്ട്, ഇപ്പൊ സജിൻ്റെ അടുത്ത് മധുരാജിനെ എന്തെങ്കിലും പരിപാടി സെറ്റ് ആകുന്നു വിളിക്കണേ എനിക്ക് തോന്നുന്നു. അതൊരു റെക്കമെൻഡേഷൻ ആയിട്ടല്ല, നമുക്ക് പറ്റുന്ന വിളിക്കും. ഇപ്പൊ ഞാൻ സിദ്ധാർത്ഥ് ശിവ എന്ന് പറഞ്ഞ വളരെ അടുത്ത കൂട്ടുകാരാണ്, അവനടുത്ത് ഞാൻ ഒരുപാട് ചോദിക്കട്ടെ നീ അടുത്ത പടം എന്നെ വിളിക്കണം കേട്ടോ. അത് ഇത്രയും സ്വാതന്ത്ര്യം, അടുത്ത പടത്തിൽ നീ എന്നെ വിളിച്ചില്ലെങ്കിൽ പ്രശ്നമാവുന്ന തരത്തിൽ വരെ സംസാരിക്കാൻ നമുക്ക് പറ്റും. അവന്റെ എന്നി പറഞ്ഞ സിനിമ അതിൽ ഞാൻ ഭയങ്കര കുറച്ച് ശ്രദ്ധിക്കപ്പെടുന്ന വേഷം ചെയ്ത്, ഓ അപ്പൊ ഭയങ്കര സിനിമ പോപ്പുലർ അല്ലെങ്കിലും ആ സിനിമ തന്നെ അഭിനയിക്കാൻ വിളിച്ചിട്ടുള്ളവരുണ്ട്. ആ അപ്പൊ അത് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ സിനിമയുടെ ഏരിയയിൽ തന്നെ നിൽക്കാം അല്ലേ, നമ്മൾ ഒരു ലൊക്കേഷനിലാണ്. സിനിമയാണല്ലോ നമ്മുടെ നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം സിനിമയാണ്. അപ്പൊ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കാം, വളരെ കൂളായിട്ടിരിക്കാം, ഒരു ടെൻഷനും വേണ്ട അഭിനയിക്കാൻ പോകുമ്പോൾ.
എന്നിവരിൽ എനിക്ക് തോന്നുന്നു ഒരു വിധപ്പെട്ട എല്ലാ പണികളും എടുക്കുന്നില്ലേ, തുണി അരക്കുന്നു, കറികൾ വയ്ക്കുന്നു, ഇതാക്കുന്നു. എന്നാ പിന്നെ ആരോട് പ്രത്യേക ഒരു അടുപ്പോ പ്രത്യേക ഇഷ്ടമില്ലാത്ത ഒരു ക്യാരക്ടറോ അവന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ അടുപ്പം പറയുന്നത് നമുക്ക് ഒരു ക്യാരക്ടർ ഐഡന്റിഫൈ ചെയ്യാനേ, ഇപ്പൊ പുരുഷപ്രേതത്തില് പോലീസിന് പലരും പറഞ്ഞിട്ടുള്ള, അപ്പൊ അത് ഞാനും കൃഷാന്തും അതിനെ കുറിച്ച് കുറെ സംസാരിക്കുന്നു. അങ്ങനെ ഒരു പോലീസുകാരനേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടെ എത്തുന്നതാ. അത് എന്റെ മാത്രം ഫൈൻഡിങ് അല്ല, കൃഷാന്തിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ചോദിച്ചാൽ കൃഷാന്തിന്റെ പെർമിഷൻ വേണം അത് ചെയ്യാൻ. അത് ഒരു ഒരു ഡയറക്ടറുമായിട്ടുള്ള ഒരു ഒരു തരം സ്വാതന്ത്ര്യത്തിൽ നിന്നും ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്, സൗഹൃദം കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ്. എസ് എച്ച് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം ഉണ്ടല്ലോ, ഒരുപാട് സംസാരങ്ങൾ, ഇങ്ങനെ ഒരുപാട് സംസാരങ്ങൾ ഉണ്ടാവുമ്പോഴാണോ ഇപ്പൊ നമ്മുടെ ഈ തണിയമത്തിലൊക്കെ ഒരു സാധനം ഉണ്ടല്ലോ, ഈ മറ്റേ കെമിസ്ട്രി ലാബിന്റെ അകത്ത് ഇതെന്താണോ തട്ടിമില്ല എന്നൊക്കെ പറയുന്ന സാധനം ശരിയായിരുന്നു തിയേറ്ററിൽ. അത് നമുക്ക് അങ്ങനെ എഴുതി വെക്കാൻ പറ്റാവുന്ന ഒരു ഡയലോഗ് അല്ലേ, പേപ്പറിൽ അങ്ങനെ എഴുതി വെക്കാൻ പറ്റില്ല. അത് നമ്മൾ അയാളോട് കുറെ സംസാരിക്കുകയും അങ്ങനെ അങ്ങനെയാണ് സാധനം എഴുതിയിട്ടുണ്ടായിരുന്നു. ഗിരീഷ് ഈ പറഞ്ഞ നമ്മൾ വിചാരിക്കും ഗിരീഷിന്റെ ഭൂരിഭാഗം പരിപാടികളും അവിടെയും ഇംപ്രൈസ് ചെയ്തിട്ട് നടക്കുന്നതാണ്. ഭൂരിഭാഗം സാധനങ്ങളും സ്ക്രിപ്റ്റിൽ തന്നെയുള്ള എഴുതി വെച്ചിട്ടുള്ള ഭൂരിഭാഗം എഴുതി വെച്ചിട്ടുള്ളതായിരിക്കും. അതിൽ കുറച്ചൊക്കെ ഇംപ്രൈസ് ചെയ്യും, പക്ഷെ ഭൂരിഭാഗം തടിമില്ലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ഈ സംസാരിക്കുമ്പോ മോഡുലേഷൻ, നമ്മൾ ഇതിനു മുമ്പേ ഡിസ്കഷനുകൾ ഉണ്ടാവും, അപ്പോഴായിരിക്കും പല ഡയലോഗുകളും വരിക, അത് നോട്ട് ചെയ്യുക. എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇന്നസെന്റ് ആയിരുന്നു അപ്പൊ അതില് ഒരു ഇത്, ഒരു റോൾ മോഡൽ പോലെ ഉണ്ടായിരുന്ന. ഇന്നസെന്റ് ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ എന്റെ എന്റെ ഒരു ശരീരഭാഷയ്ക്ക് പുള്ളിയുടെ ഗിരീഷ് എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിലും മറ്റു പല സംവിധായകർ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു ഇന്നസെന്റ് പരിപാടിയാണ് കണ്ടത്, അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇഷ്ടംപോലെ സിനിമകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. നസീർ മനഃപൂർവ്വം മാറ്റി പിടിക്കാനുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇതില്, അതല്ല വേറെ. അത് നസീറിന് തന്നെ അത് ബോധപൂർവ്വം ഒന്ന് മാറ്റി ചെയ്യണം എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഡയറക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എന്തെങ്കിലും ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിലൊരു ട്രിവാൻഡ്രം സ്ലാങ്, ആ ഒരു ഫ്ലേവർ ഉള്ള സ്ലാങ് ആണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പരിപാടിയാണ് ഇതില്, ഇന്നസെന്റ് അല്ല പക്ഷെ ഹ്യൂമർ ആണ്. നമ്മുടെ തിങ്കളാഴ്ച നിശ്ചയത്തിലല്ലേ എല്ലാവരും കാസർഗോഡ് ഭാഷ അതിനൊരു സൗകര്യം ഉണ്ടായിരുന്നല്ലോ. അതെ, ഇപ്പൊ അത് ബോധപൂർവ്വം ബ്രേക്ക് ചെയ്യണതാ. സത്യം പറഞ്ഞാൽ ബോധപൂർവ്വം ബ്രേക്ക് ചെയ്യാനുള്ള ശ്രമം ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഇത് സ്റ്റോറി വിളിച്ചു പറയുമ്പോൾ ട്രിവാൻഡ്രംകാരനാണ് ഇതിലെ ക്യാരക്ടർ, അയാൾ അവിടെ ജീവിക്കുന്ന ആളാണ്. അപ്പൊ ട്രിവാൻഡ്രം സ്ലാങ് സ്വാഭാവികമായിട്ടും വേണ്ടി വരും. ഇപ്പോ ഞാനൊരു പടം ചെയ്യുന്നുണ്ട്, അതില് പാലയാണ് ആ കഥ നടക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും നമ്മള് പാല സ്ലാങ് പിടിക്കാനുള്ള ഒരു ശ്രമം നടക്കും. അല്ല എങ്ങനെ റെഫറൻസ് എടുക്കുക, നമുക്കൊക്കെ മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് സിനിമയായിരുന്നു റെഫറൻസ്, പക്ഷെ നിങ്ങൾക്ക് ഇനി സിനിമയിൽ നോക്കി പഠിച്ചാൽ ശരിയല്ല. ഇതിലിപ്പോ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ ഒരു ഏഡി ഉണ്ടായിരുന്നു, ട്രിവാൻഡ്രംകാരനായിരുന്നു. എല്ലാ ദിവസത്തിനും തലേ ദിവസം അയാളെ കൊണ്ട് ആ സ്ക്രീനിന്റെ ഡയലോഗ്സ് ആ സ്ലാങ്ങിൽ ഒന്ന് വായിപ്പിച്ച് എനിക്ക് വാട്സ്ആപ്പ് ഇടും, ഞാനതൊന്ന് പ്രാക്ടീസ് ചെയ്യും. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും നമ്മള് പോയിട്ട് തൃശ്ശൂർക്കാരൻ പോയിട്ട് ട്രിവാൻഡ്രം സ്ലാങ് പറയുമ്പോ അതിനൊരു അതൊന്നും മുളച്ചു നിൽക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ ഡോസ് ഒന്ന് കുറച്ചു, ചെറിയൊരു സാധനം പിടിച്ചു എന്നല്ലാതെ മുഴുവൻ ട്രിവാൻഡ്രം സ്ലാങ് ഒന്നും പറയാൻ നോക്കിയിട്ടില്ല. പക്ഷെ പറയണമെങ്കിൽ പറയും എന്നുള്ള രീതിയിലാണ്. നസീറിന് ഇതായിരുന്നു താല്പര്യം, ഒരു ആ ഒരു സാധനം വന്നാ മതി എന്നുള്ളത് മാത്രമായിരുന്നു. ഇപ്പൊ നമ്മള് ഈ വേറൊരു സ്ലാങ് പറയാനോ അല്ലെങ്കിൽ വേറൊരു ശരീരഭാഷ പിടിക്കാനൊക്കെ നമ്മൾ ഉള്ളിൽ നിന്നൊരു പുഷ് കൊടുക്കണല്ലോ, ആ കാര്യം ഇപ്പൊ ജീവിക്കാതെ എത്ര നേരം കൊണ്ട് അത് അങ്ങനെ കാര്യം അച്ചീവ് ചെയ്യാൻ പറ്റും? നമ്മളങ്ങനെ ഞാനങ്ങനെ സിനിമയിലധികം ചെയ്തിട്ടില്ല, പക്ഷെ റിയൽ ലൈഫിൽ മിക്കവാറും ചെയ്യാറുണ്ട്. ഇപ്പൊ എന്റെ പാർട്ണറുടെ വീട് മലപ്പുറത്താണ്, അപ്പൊ എനിക്ക് അവിടെയുള്ള മനുഷ്യരെ പല മനുഷ്യരെ ഞങ്ങൾ വെറുതെ അനുകരിക്കാറുണ്ട്. അല്ലെങ്കിൽ എനിക്ക് വളരെ അടുത്ത കൂട്ടുകാരുണ്ട് തൃശ്ശൂര്, അപ്പോൾ അങ്ങനെ തിരുവനന്തപുരത്ത്. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരു ഒരു ഭയങ്കര തിരുവനന്തപുരത്തുള്ള കൂട്ടുകാരുടെ സൗഹൃദം കൊണ്ട് ഞാൻ ഒരു സിനിമ ചെയ്തപ്പോൾ അതിലൊരു ഓട്ടോക്കാരൻ ഞാൻ ചെയ്തത് തിരുവനന്തപുരം സ്ലാങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ ഒരു പെർഫെക്ഷനിലേക്ക് എനിക്ക് തോന്നുന്നില്ല എത്താൻ പറ്റുന്ന, വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ, കുറച്ച് ആക്ടേഴ്സേ ഉള്ളൂ. ഏറ്റവും നല്ല ഉദാഹരണമാണ് മമ്മൂക്ക, വേറെ അധികം പേരെ എനിക്ക് കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ പോയി മലപ്പുറത്തെ ഭാഷയോ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളും മിക്കവാറും പോകുന്ന സ്ഥലമാണ് നമുക്ക്. പക്ഷെ അവിടെ പോയി പറയുമ്പോൾ അവർ പറയും നിർത്തിക്കോളം പറയും. പക്ഷെ നമ്മൾ ചില ആൾക്കാരെ അനുകരിക്കുമല്ലോ, നമ്മുടെ സൗഹൃദ സംഘത്തിൽ തന്നെ വിത്ത് അവരുടെ പെർമിഷനിൽ നമ്മളൊക്കെ കൂടുമ്പോൾ അത് പണ്ട് മുതലേ ഉണ്ട്. ഇപ്പം ചില അധ്യാപകർ, ഇപ്പം നമ്മൾ നമ്മുടെ ബന്ധുക്കാരെ തന്നെ, അയാളില്ലാത്തപ്പോൾ നമ്മൾ കസിൻസോ അല്ലെങ്കിൽ നമ്മളൊക്കെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു അനുകരണ ശ്രമം എപ്പോഴും ഉണ്ടായിരുന്നു. അത് ആക്ടറാവുന്ന വിചാരിച്ചിട്ടല്ല, അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ സ്ലാങ്ങുകളൊക്കെ പിടിക്കും, ശ്രമിക്കും. അതിൽ
ഇപ്പം കോഴിക്കോട് അല്ലാത്ത ഒരാള് അത് കേട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, കോഴിക്കോട് കേട്ട് കഴിഞ്ഞാൽ പ്രശ്നം. പിന്നെ നമ്മൾ ഈ മാറ്റി പിടിക്കാൻ വേണ്ടി മാറ്റി പിടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര. ഇപ്പൊ സി കണ്ണൂർ സ്ക്വാഡില് എനിക്ക് മമ്മൂക്കയുടെ കൂടെ ഒരു അവസരം കിട്ടിയേക്കാം. ഞാൻ വെറുതെ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങൾ ചെയ്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന സംഭവം അവിടെ പെർഫോം ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സീരിയേ ഉള്ളൂ, അതിപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്നു, അതിൽ ആൾക്കാർ നമ്മളോട് സംസാരിക്കുന്നു. എന്റെ കാരണം ഞാൻ വലിയ പരീക്ഷണങ്ങൾക്കൊന്നും പോയിട്ടില്ല എന്നുള്ളതും കൂടിയാണ്. പക്ഷെ ആവശ്യപ്പെട്ടാൽ ആ ക്യാരക്ടർ ആവശ്യപ്പെട്ടാൽ നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. ആക്ടേഴ്സ് എന്ന രീതിയിൽ ഇതിപ്പോ ഒരു സൈഡിലെ ആളുകൾ പറയുന്നത് നമ്മള് ഒരു ക്യാരക്ടറായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ആ ക്യാരക്ടറിനെ പറ്റി നമ്മൾ വായിക്കണം, മനസ്സിലാക്കണം, ഒരു സിനിമയിലത്തെ കഥാപാത്രം മറ്റൊരു സിനിമയിലെ കഥാപാത്രം തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ഒരു സൈഡുണ്ട്. അപ്പുറത്തെ സൈഡിൽ ഇത് ഭയങ്കര സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്, അതായത് ഒന്നും പ്രിപ്പയർ ചെയ്യാതെ പോകണം, അവിടെ എത്തിയിട്ട് അത് സംഭവിച്ചോളൂ. നിങ്ങൾക്ക് അങ്ങനെ കൺഫ്യൂഷൻ വരുമോ, പ്രിപ്പയർ ചെയ്യണ്ടോ അതോ വേണ്ടോ, അതായത് എങ്ങനെയാ എന്റെ വീട്ടിൽ പിടിക്കുക? അത് ഈ പറഞ്ഞ പോലെ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നതിനനുസരിച്ച്. ഇപ്പൊ ഉദാഹരണത്തിന് പത്മിനിയിലെ കഥാപാത്രം, അത് ഒരു പൊടിക്ക് കൂടുതലായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അത് അത് പാളിപ്പോവാവുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പൊ നമ്മള് വെറുതെ ആവശ്യമില്ലാത്ത പരീക്ഷണങ്ങൾ അവിടെ ചെയ്യാതിരിക്കുകയായിരിക്കും അതിന്റെ ബുദ്ധി എന്ന് എനിക്ക് തോന്നുന്നു. അത് ചെയ്യുന്ന ആൾക്കാരുണ്ട് അത്രയും. ഞാൻ എനിക്കതിൽ ഇത്തിരി പേടിയുള്ളതാണ്. ഞാൻ ഡയറക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് അത് എങ്ങനെ ചെയ്യണം, ഞാൻ സെന്നാവായിട്ട് ചോദിച്ചപ്പോ സജിൻ വന്നതെന്ന് സജിന്റെ രീതിയിൽ പറഞ്ഞാൽ മതി എന്ന് സ്ട്രിക്റ്റ് ആയിട്ട്. അപ്പൊ നമ്മൾ വെറുതെ ആവശ്യമില്ലാത്ത, പക്ഷെ ഈ പടത്തിൽ അങ്ങനെയല്ല, നസീറിന് ആ ഒരു സ്ലാങ് പിടിക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പൊ ചെയ്തൊരു പടം റെജി സാന്റണി സെക്കൻഡ് ക്ലാസ് യാത്രയുടെ ഡയറക്ടർ, അദ്ദേഹത്തിന് ആ പാല സ്ലാങ് തന്നെ വേണം. അപ്പൊ നമ്മളത് പിടിക്കും. അപ്പൊ നമുക്കത് എക്സ്ട്രാ എഫേർട്ട് വേണ്ടി വരും. നമ്മൾ സ്വാഭാവികമായിട്ട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ലല്ലോ നമ്മൾ സ്ലാങ് പിടിക്കുമ്പോൾ. അപ്പൊ അത് പിടിക്കാനും ഇഷ്ടമാണ്. പക്ഷെ നമ്മളിപ്പോഴും ആ ഒരു എപ്പോഴും ഫ്രീ ആയിട്ട് അഭിനയിക്കാൻ പറ്റുമെന്നാണ് ആദ്യം നോക്കുക. കാരണം നമ്മൾ റിലാക്സ്ഡ് ആയിട്ട് അപ്പോഴാണ് എന്റർടൈൻമെന്റ്. എനിക്ക് എന്റെ രീതിയിലാണ് ഞാൻ പറയുന്നത്, നമ്മളെ ഫീച്ചേഴ്സും ഒക്കെയാണ് എന്നെ ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരു സിനിമയിൽ ഇത്തിരി സ്ലിം ആയിരുന്നു ആ സമയത്ത്. അപ്പൊ ഞാൻ ഡയറക്ടറെ പേര് പറയണില്ല, എന്റെ അടുത്ത് സജിനെ കുറച്ച് വയറ് കിട്ടും എന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഫീച്ചേഴ്സും കൂടിയാണ്, നമ്മുടെ നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങളും കൂടിയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത്. ഞാൻ വെറുതെ സിക്സ് പാക്ക് വെച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ ആക്ടിങ് ആണിപ്പോ നിങ്ങള് ഇത് ഡയറക്ടറായിട്ടും കൂടി അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന ആളാണല്ലോ. അപ്പൊ ഇപ്പൊ ഒരു ക്യാരക്ടറെ ബിൽഡ് ചെയ്യുമ്പോ എങ്ങനെയാ അയാളെ ഒപ്പം ഓവർ ആക്ട് ആണ് ചെയ്യേണ്ടത്? ഓവർ ആക്ട് എന്ന് വെച്ചാൽ ഇപ്പൊ ആവേശത്തിൽ ഇപ്പൊ ഫഹദ് ചെയ്യണ പല കാര്യങ്ങളും കുറച്ച് ഓവറാണ്, എന്നാലത് ഓവർ ആക്ടിങ് അല്ല, അങ്ങനത്തെ മീറ്ററൊക്കെ എങ്ങനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആക്ടർ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക? ഈ കഥാപാത്രത്തെ കുറിച്ചുള്ള ബോധമാണ്, നമ്മൾ ഉണ്ടാക്കുന്ന കഥാപാത്രത്തെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ. ഇപ്പം ആവേശം പറഞ്ഞുകൊണ്ട് പറയാം, അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് എഴുതി, ബ്രില്യൻ്റ് അതിനേക്കാൾ ബ്രില്യൻ്റ് ആയിട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കഥാപാത്രമായിട്ടാണ് എനിക്ക് ആവേശത്തിലെ ഭാഗത്തിനെ തോന്നുക. അപ്പം അതങ്ങനെ കൺസീവ് ചെയ്യുക എന്നുള്ളതാണല്ലോ. അത് കൺസീവ് ചെയ്യണമെങ്കിൽ ജിത്തു എന്ന് പറയുന്ന ഡയറക്ടർക്ക് ഈ രംഗൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയായിരിക്കും. അതായത് നേരിട്ടറിയാമെന്നുള്ളതല്ല, അങ്ങനെ ഒരാളുണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മൾ സൃഷ്ടിക്കപ്പെടുന്ന കഥാപാത്രത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഇൻഫോർമേഷൻ ആക്ടർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും. ആക്ടർക്ക് ചിലപ്പോൾ കുറേ കാര്യങ്ങൾ കണ്ടെത്താനും പറ്റുമായിരിക്കും. ഇൻഫോർമേഷനാണ് അറിവ് എന്ന് പറയുന്നത്. അത് സിനിമയിലെ കഥാപാത്രത്തെ കുറിച്ചും കഥ നടക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ചും ഒക്കെ ഉള്ള നമ്മുടെ അറിവാണ് നമ്മുടെ എല്ലാ തരത്തിലും അതിനെ നന്നാക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതില് സെക്യൂരിറ്റിയാണ്, ഇതില് സെക്യൂരിറ്റി അല്ല ഒരു അറ്റൻഡർ എന്ന് പറയാം. അങ്ങനത്തെ ആളുകളുടെ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടാവില്ല, എപ്പോഴും ഭയങ്കര ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പുറത്തെ സൈഡിൽ വെറുതെ ആളുകളെ കുറച്ചൊന്ന് ഡിസ്റ്റർബ് ചെയ്യുന്ന ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അങ്ങനത്തെ അങ്ങനെ സെഗ്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് കണ്ടിട്ടുള്ള ഒരാളെ അങ്ങനെ ചെയ്യാം, അങ്ങനെയൊക്കെ ഈ സിനിമയിൽ അല്ല, നമ്മൾ അങ്ങനെ ഒരു അറ്റൻഡർ ആയിട്ടുള്ള കുറെ ആൾക്കാരെ പോയി നിരീക്ഷിച്ചേക്കാം, അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇപ്പൊ രവി അണ്ണൻ എന്നാണ് കഥാപാത്രത്തിന്റെ പേര്, അയാൾ ഒരു അറ്റൻഡറാണ് ഒരു സ്ഥലത്ത്. അയാൾക്ക് ഒരു സൗഹൃദമുണ്ട്, അയാൾക്ക് രണ്ട് പെൺമക്കളുണ്ട്, ഒരാൾ കല്യാണം കഴിഞ്ഞതാണ്, വേറെ കുട്ടി പഠിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മളൊരു ഒരു ഒരു തരം അതിലൊക്കെ ചിലപ്പോൾ ചില ആരുടെയിലൊക്കെ റെഫറൻസ് ഒക്കെ വരും, എനിക്ക് തന്നെയാണ് വരാറ്. അല്ലാതെ നമ്മൾ അതിനുവേണ്ടി വലിയൊരു സമയം ചെലവാക്കുക, വലിയൊരു പഠനം നടത്തുകയൊന്നും ചെയ്യാറില്ല. നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നും ആലോചനയിൽ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും. പിന്നെ ഇതിൻ്റെ അത് കുറേ സീക്വൻസുകളുണ്ട്, കരയുന്നതും വളരെ ഇമോഷണൽ ആയിട്ടൊക്കെ. അപ്പം കുറേയൊക്കെ എന്താ പറയുക, നമുക്ക് വിഷമങ്ങളൊക്കെ വരുത്താൻ പറ്റി നമുക്ക്. പക്ഷെ ഞാൻ ആലോചിക്കുന്ന ഇതിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ചാൽ നമുക്ക് വിഷമം വരുന്ന കണ്ണെന്ന് പറയുന്ന എന്തെങ്കിലുമൊക്കെ ഇൻസിഡൻറ്റ് എല്ലാവർക്കും കാണത്തില്ലേ? അപ്പം അങ്ങനെയൊക്കെ ആലോചിക്കും ആ മൊമെൻറ്റിൽ. പക്ഷെ സിനിമ എന്ന് പറഞ്ഞത് നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു സ്റ്റേജിൽ നമുക്കൊരു കണ്ടിന്യൂറ്റി ഓഫ് ഇമോഷൻസ് പോലെ നമുക്ക് കിട്ടത്തില്ല. ഇപ്പോൾ ഇത്രയും ആ ക്യാമറ ഇരിക്കുന്നു, ലൈറ്റ് ഇരിക്കുന്നു, ആൾക്കാർ നിൽക്കുന്നു, അപ്പോൾ കഥാപാത്രമായി ആ മാറുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോസിബിൾ ആയിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ആ ഒരു മൊമെൻറ്റിൽ അത് പിടിക്കുക, ആ ക്യാരക്ടറിൻ്റെ പരിപാടി കിട്ടുക,
കാരണം ഒരു ഒരു ഇമോഷൻ്റെ കുറച്ചായിരിക്കും എടുക്കുന്നത്. പിന്നെ അടുത്ത ഷോട്ടിലോട്ട് പോകും. അതൊക്കെ പരിമിതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു സിനിമ ആക്ടിങ്ങിന്, അങ്ങനെ ഒരു കഥാപാത്രമായി മാറി എന്നൊക്കെ പറയാൻ എനിക്ക് തോന്നുന്നത്. ഈ ഇത്രയും ലൈറ്റും ബഹളവും ഒച്ചയും ആൾക്കാരും ഒക്കെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്നാലും ഒരു സെക്കൻഡൊക്കെ ചിലപ്പോൾ മാറുമായിരിക്കാം. ഞാനിക്ക് അങ്ങനെ ഇല്ല, അങ്ങനെ മാറിയിട്ടില്ല. ആ നമുക്ക് നമ്മുടെ ഡയറക്ടർ ഹാപ്പി ആവുക, നമ്മൾ ചെയ്യുന്നത് അയാൾക്ക് ബുദ്ധിമുട്ടാകാതിരിക്കുക, അല്ല മനസ്സിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ അയാൾക്ക് സാറ്റിസ്ഫൈ ആകുന്ന പോലെ അഭിനയിക്കാൻ പോരുക. സജിനിപ്പോ ഒരു ഇമോഷണൽ സീൻ വരികയാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കുന്ന സീൻ വരികയാണ്, അപ്പൊ ജീവിതത്തിലാണെന്നുള്ള ടെൻഷൻ ഉള്ള ഒരു കാര്യമോ ഇമോഷണൽ ആയിട്ടുള്ള കാര്യമോ അങ്ങനെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്? അങ്ങനെ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അത് അതും ഈ പറഞ്ഞ പോലെ ദിവസങ്ങളോളം അത് വെച്ച് സിനിമ പടം ഞാൻ ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് അഭിനയിച്ച പടമാണ്. ആ സിനിമ റിലീസായിട്ടില്ല, ചേര എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്. അതിൽ ഇതുപോലെ ഒത്തിരി ബ്രോക്കൺ ആയിട്ടിരിക്കുന്ന പോലീസ് സ്റ്റേഷനിലെ ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് തൊട്ടു മുമ്പ് ഇതിന്റെ തമാശ എന്താന്ന് വെച്ചാൽ, ഈ സാധനം ഇത് വൈഡിൽ എടുക്കുമ്പോഴാണ് നമുക്ക് എപ്പോഴും ഈ ഇത് വൈഡ് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഇമോഷനിലേക്കൊക്കെ വരും. അതായത് നമ്മള് നിന്റെ ഏറ്റവും ഡാർക്കായിട്ടുള്ള ഒരു സംഭവം ആലോചിക്കുന്നു, പോലീസുകാരോട് നമ്മൾ പേടിച്ച് സംസാരിക്കുന്നു, അങ്ങനെ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇത് ക്ലോസിലേക്ക് പോകും. അപ്പോ ഇവിടെ ഒരു തെർമോകോൾ വെച്ചിട്ടുണ്ടാവും, ഇവിടെ ഒരു തെർമോകോൾ ഇരിക്കുന്നുണ്ടാവും, എന്നിട്ട് അവിടെ ഒരു പോയിന്റ് ഇട്ട് തന്നിട്ട് അതിൽ നോക്കിയിട്ടാണ് പിന്നെ അവിടെ നമ്മള് ഇത് പിടിക്കാനുള്ള ശ്രമമാണ്. അനങ്ങരുത്, ഭയങ്കര ക്ലോസ് ലെൻസ് ആണ്, വല്ലാണ്ട് അനങ്ങി കഴിഞ്ഞാൽ ഫോക്കസ് പോകും. അപ്പൊ ഈ അഭിനയത്തിൽ അങ്ങനെ ഒരു സിനിമ അത് ടെക്നിക്കും കൂടിയാണ്. അപ്പൊ നമുക്ക് വൈഡിൽ ആക്ടിങ് അല്ല, അതാണ് ഈ ക്ലോസ് വരുമ്പോ നമുക്ക് എല്ലാം തീറി പോയിന്ന് എനിക്ക് തോന്നുന്നത്. ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന ചിലപ്പോ ഒരാൾ ഇങ്ങനെ കൈ വെച്ച് അയാളെ കൈ നോക്കി ആയിരിക്കും പറയാ, മനസ്സിലായി ഒരാളൊരു കാർഡ് പിടിച്ചിട്ടുണ്ടോ ഏതാ മറ്റേ ഓപ്പോസിറ്റ് ആളുടെ ലുക്കിന് വേണ്ടിട്ട്. അപ്പൊ അതിലൊക്കെ നോക്കിയിട്ടുണ്ടോ? ഈ ആക്ടറായിട്ട് ഡയറക്ടർ ഡയറക്ട് ചെയ്യുമ്പോഴേ കുറച്ചുകൂടെ ഒരു ആക്ടേഴ്സിനാണ് കുറച്ചുകൂടി സഹാനുഭൂതിയും അല്ലെങ്കിൽ അവരുടെ ഇത് ചെയ്യും ഇപ്പോ പറഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് വന്നിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി ഈസിനെസ് അതൊക്കെ വന്നിട്ടുണ്ടോ? അത് നമുക്ക് കുറച്ചും കൂടെ, നമ്മളങ്ങനെ ആക്ടേഴ്സിനെ ഭയങ്കരമായിട്ട് ക്രൂശിക്കുന്ന ഡയറക്ടർ അല്ലായിരുന്നു. കാരണം ഞാൻ എപ്പോഴും റീടേക്ക് ആക്ടേഴ്സിനോട് പറഞ്ഞോണ്ടിരുന്നത് നിങ്ങൾ റീടേക്ക് എന്നുള്ളത് വലിയൊരു അവസരമായിട്ട് കാണുക. അപ്പൊ ഇത് പക്ഷേ ഞാൻ അഭിനയിക്കാൻ പോകുമ്പോ എനിക്ക് റീടേക്ക് എന്നുള്ള അവസരം എനിക്കാണല്ലോ, ഞാൻ ഡയറക്ടർ ഇവിടുത്തെ ഡയറക്ടർക്ക് എങ്ങനെയാണെന്നുള്ളതുകൊണ്ട് റീടേക്ക് എപ്പോഴും സിനിമയിലെ അവസരമാണ്. ഒരു പുതിയൊരു സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. ആക്ടറിനാണെങ്കിലും ഡയറക്ടറിനാണെങ്കിലും സിനിമാറ്റോഗ്രാഫറാണെങ്കിലും ആർക്കാണെങ്കിലും ചിലപ്പോ ഒരു റീടേക്ക് വേണ്ടി നോക്കിയിരിക്കുന്ന ആർട്ട് അസിസ്റ്റന്റ് ആൾക്കാര് ചില സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ പൊസിഷൻ അല്ല അതിന്റെ കളറ്. അപ്പം നമുക്ക് എനിക്ക് ഞാൻ മനസ്സിലായിട്ടുള്ള ആക്ടേഴ്സിനോട് കുറേ കൂടെ നമുക്ക് എത്രത്തോളം ഇൻഫോർമേഷൻ കൊടുക്കാവോ അത് കൊടുക്കണം എത്രത്തോളം. അപ്പൊ നമുക്ക് ചില സ്ഥലത്ത് ചെയ്യുമ്പോൾ ഒന്നും അറിയാതെ അഭിനയിക്കേണ്ടി വരും, ഒന്നും അറിയാതെ ഒന്നുമില്ല, ചെല്ലുന്ന ഡ്രസ്സുണ്ട്, ഇയാൾ ആരാ, എന്താ സ്ക്രിപ്റ്റ് വരത്തില്ല, കഥ വരത്തില്ല, അങ്ങനെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ആക്ടേഴ്സിന് ഒരിക്കലും സംഭവിക്കരുത്. ഈവൻ ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു നടന്നു പോകുന്ന ഒരാളോട് പോലും ഡയലോഗ് ഇല്ലെങ്കിൽ പോലും മച്ചാനെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് അപ്പൊ ഇങ്ങനെ നടക്കണം എന്ന് നമ്മളോ നമ്മുടെ ടീമിലെ ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് ആരോട് പറയാനും പറയാനുള്ള ഒരു ഒരു സഹാനുഭൂതി വേണം എനിക്ക് മനസ്സിലായി. അത് നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, കുറച്ചുകൂടെ അഭിനയിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ട്. ഈ ആക്ടർ എന്നുള്ള രീതിയിൽ അപ്പൊ ശരിക്കും ഏറ്റവും നിങ്ങൾ പേടിക്കുന്ന എന്താ ഒരു മോശം ഡയറക്ടറാണ്, അതായത് പണിയറിയാത്ത ഡയറക്ടർ എന്നൊക്കെ പറയുന്ന ഡയറക്ടറിനാണോ, അതോ അങ്ങനെ പറയുന്നത് അയാൾ നല്ല ഡയറക്ടറായിരിക്കും പക്ഷെ പറയുന്നത് മനസ്സിലാവുന്നില്ല, അതാണ് ഏറ്റവും പേടി? മനസ്സിലാക്കാത്തത് നമുക്ക് ചോദിച്ചു എത്ര വേണമെങ്കിലും, നമ്മുടെ മലയാളത്തിലെ ഡയറക്ടേഴ്സ് ഒക്കെ ഒരുവിധം പേരും എത്ര വേണമെങ്കിലും ചോദിച്ച് എത്ര വേണമെങ്കിലും ഡീറ്റെയിലേക്കൊക്കെ പോകുന്ന ആൾക്കാരാണ്. പണി അറിയാത്ത ഡയറക്ടറുടെ അടുത്ത് ഇതൊന്നും നടക്കില്ല. ഞാനങ്ങനെ ചില പടങ്ങളിൽ നിന്ന് ചാടേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് പേടി കുറച്ച് കഴിയുമ്പോൾ നമ്മളിത് കോമഡി ആക്കും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി നമ്മൾ ഡൗൺ ആവും, രണ്ടാമത് നമ്മൾ പിടിക്കും, ഇതിന്റെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ മാറും. അല്ല അത് നമ്മുടെ ഒരു ആത്മാർത്ഥതയൊക്കെ ബാധിക്കുക. ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ പേര് പറയുന്നില്ല, ഒരു ആർട്ടിസ്റ്റ്, നമ്മൾ വന്ന് രണ്ടാമത്തെ ദിവസം മനസ്സിലായി പണി പാളി. അതായത് അവിടെ ചായ കൊടുക്കാൻ വരുന്നവൻ പോലും കാശിന് വേണ്ടിയിട്ടാണ് ഈ പടം കമ്മിറ്റ് ചെയ്തേക്കുന്നത്, നമ്മൾ വേറെ ഒരു ആത്മാർത്ഥതയും ആർക്കും ഇല്ല എന്ന് പറയണം. അപ്പം ഞാൻ ഇന്നിട്ട് ഇവൻ സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഡയറക്ടറുടെ അടുത്ത്, ഞാൻ നിങ്ങൾ ഈ പടം സൂപ്പർ ഹിറ്റ് ആക്കൂ, എനിക്കൊരു പരിധി കഴിഞ്ഞാൽ ഞാൻ ആത്മാർത്ഥതയൊക്കെ വിടും. പക്ഷെ ഒവിടെയും ആത്മാർത്ഥത കാണിക്കുന്ന ആളുകളുണ്ട്, നല്ല അവരുടെ നല്ല നല്ല കാര്യമാണ്. അത് അത്യാവശ്യം പേരറിയുന്ന ഒരു ആക്ടർ. അതുപോലെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഒരു മണി മേക്കിംഗ് ബിസിനസ് ആണല്ലോ, അതായത് പണം കൊടുത്ത ആളുകൾ കാണുന്നു, പണമാണ് നിങ്ങൾക്ക് ഇൻ റിട്ടേൺ തിരിച്ചു കിട്ടുന്നത്. പല റവന്യൂ സ്ട്രീംസും ഉണ്ട് സിനിമയ്ക്ക് ഇന്ന്.
അപ്പൊ എവിടെയാ നിങ്ങൾ ഈ പറഞ്ഞ കഥ പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ തീം പ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പൊ ജീവബേബിനെ പറഞ്ഞ ടാഗ് ചെയ്യാറുണ്ടല്ലോ സിനിമ സമരമാക്കിയ ആൾ ജീവബേബി എന്നൊക്കെ, അത് എവിടെ, അത് എങ്ങനെ, അത് എങ്ങനെയാ, അത് എവിടെ കൊണ്ട് വെക്കുക? ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യുന്നു എന്നുള്ള വ്യത്യാസമുണ്ട്. ഇപ്പോൾ എൻ്റെ ജോലി ഈ ഹോട്ടലിലെ മാനേജറായിരുന്നെങ്കിൽ ഞാൻ ഇത്ര സന്തോഷവനായിരിക്കില്ല. ഇത് ആ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ മാനേജറായിട്ട് ജോലി ചെയ്യുന്നത്. ഇവിടെ ഞാൻ ജോലി ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് ചെയ്യുന്നത്, ഇഷ്ടമുള്ള സിനിമയാണ് ഏകദേശമൊക്കെ ഉണ്ടാക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു സിനിമ ചെയ്തു, അതിന് ബിസിനസ് നടന്നില്ല, അടുത്ത സിനിമ എങ്ങനെ ചെയ്യുക? ഒരു നിർമ്മാതാവിനെ കൂടെ നമുക്ക് ചിലപ്പോൾ ഡേറ്റ് തരുമായിരിക്കും, നമ്മുടെ കൂടെ ഒരു നിർമ്മാതാവ് കൂടെ വർക്ക് ചെയ്യുമായിരിക്കും. അതും പോയില്ലെങ്കിൽ ഈ മൂലധനം വേണ്ടേ നമുക്കിതൊക്കെ ഉണ്ടാക്കാൻ? പൈസ വേണ്ടേ? ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വിജയിച്ചത് കൊണ്ടാണ് ഫ്രീഡം ഫൈറ്റ് ചെയ്യുന്നത്. ഫ്രീഡം ഫൈറ്റ് കുഴപ്പമില്ലാതെ പോകുന്നത് കൊണ്ടാണ് അടുത്ത സിനിമയിലേക്ക് പോകാൻ പറ്റുന്നത്. സിനിമയ്ക്ക് ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. നമ്മളിന്ന് ചെയ്തിട്ടുള്ള എല്ലാ സിനിമകളും വിജയമൊന്നും അല്ല, പരാജയങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ ഏതെല്ലാം സിനിമ കൊണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സിനിമ വേണ്ടി പ്രസ്ഥാനം തീർന്നു. ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ബിസിനസ് ആവത്തില്ല, ഈ സിനിമയ്ക്ക് ബിസിനസ് ഉണ്ടാവാൻ സാധ്യതയില്ല, പക്ഷേ ഇത് ചെയ്തേ പറ്റുമെന്ന് തോന്നിയാൽ ബാക്കി സിനിമകൾക്കൊക്കെ നമുക്ക് പൈസയും അല്ലെങ്കിൽ അത്തരം സാധ്യതകളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിനൊരു സിനിമ വേണേൽ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്നുള്ളതാണ്. ആക്ടിങ് സഹായിക്കും, ആക്ടിങ് സഹായിക്കും. ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ സിനിമ ചെയ്താൽ വിൽക്കാൻ പറ്റില്ല, അറിയാം വിൽക്കാൻ പറ്റണ്ട, പക്ഷേ ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ എന്ത് പൈസ, അത് മറ്റേന്നൊക്കെ ചെയ്ത പൈസ ആയിരിക്കും ഉണ്ടല്ലോ, അതെടുത്ത് ചെയ്യാൻ പോട്ടെ. അല്ലാതെ വേറെ ഒന്നുമില്ല. സന്തോഷവും പറഞ്ഞിട്ടേ, അത് കുറെ ഹിന്ദി പടം ഒക്കെ പുള്ളിക്ക് ഒരു താല്പര്യമായിട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു 10-25 ലക്ഷം രൂപ വെച്ചിട്ടാണ് പുള്ളി ടെററിസ്റ്റ് എന്ന് പറഞ്ഞൊരു പടം ചെയ്തത്. ടെററിസ്റ്റ് തന്നെ പുള്ളിക്ക് ചെയ്തോണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ 10 സിനിമകൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഒരു കാര്യമല്ല, നമുക്ക് ഇടയ്ക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ അപ്പോഴും നമ്മള് അത് നമ്മൾ ചെയ്തിട്ട് അത് ഇങ്ങനത്തെ സിനിമ അത് വിൽക്കത്തില്ല എന്ന് പറയുമല്ലോ, അത് നമ്മൾ വിൽക്കാൻ നോക്കും, നടക്കത്തില്ലായിരിക്കുന്നേ ഉള്ളൂ. സജി, ഇപ്പൊ മറ്റൊരുപാട് ജോലികളുണ്ടല്ലോ, അപ്പൊ നിങ്ങളും പഠിച്ചിട്ടുള്ളത് അങ്ങനെ സിനിമയൊന്നും അല്ല, എന്നിട്ട് പിന്നെ എന്തിനാ ഈ ജോലി തന്നെ ചെയ്യണം? അതിന് ട്രൂ ആയിട്ടുള്ള ആൻസർ എന്തായിരിക്കും? സിനിമയോടുള്ള ആ ഒരു പാഷൻ ഓർമ്മ വെച്ച കാലം മുതലേ സിനിമയാണ് ഇഷ്ടപ്പെട്ട ജോലി. പക്ഷെ ഇത് എങ്ങനെ എത്തിപ്പെടണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. പിന്നെ പട്ടിണി നടക്കാൻ താല്പര്യമില്ലായിരുന്നു. നമുക്കറിയാം ഇതെന്തായാലും പണി ആദ്യം കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി. ഞാൻ വേറൊരു ജോലി ചെയ്തുകൊണ്ട് തന്നെ സിനിമയിലേക്ക് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നത്. ഞാൻ 1-2 പേരോടൊക്കെ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെയാണ്, പൈസ ഒന്നും ഉണ്ടാവില്ല, ഉള്ള ജോലി വിട്ട് നമുക്ക് കുറച്ചു കാലം ADI ആയിട്ടൊക്കെ നിൽക്കേണ്ടി വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മളെ മാനസികമായിട്ട് നമ്മുടെ ക്രിയേറ്റിവിറ്റിനെ അത് ബാധിക്കും. എന്റെയൊക്കെ നമ്മൾ നമുക്ക് എനിക്കൊന്നും പട്ടിണി കിടന്നുകൊണ്ട് ക്രിയേറ്റിവിറ്റി ഭാവന വരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി ചെയ്തു, ഇതുപോലെ എന്നെ പോലെ ഉള്ള ആളുകളെ തേടി പിടിക്കാന്നുള്ളതാണ് ഞാൻ ചെയ്തത്. അതെ, ഞാൻ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ എന്റെ സമാനമായിട്ടുള്ള മറ്റു ജോലി ചെയ്തുകൊണ്ട് സിനിമ എന്നുള്ള സ്വപ്നമായി ആയി നടക്കുന്ന ആളുകളെ കണ്ടെത്തി അവരുമായിട്ട് സൗഹൃദം. ഗിരീഷ് ഒക്കെ അങ്ങനെ വർക്ക് ചെയ്യുന്നു, സിനിമ സ്വപ്നം കാണുന്നു, അങ്ങനെ നടക്കുന്നു. ഞങ്ങൾ ഒരുമിക്കുന്നു, ശനി ഞായർ ഞങ്ങൾ ഒരുമിച്ച് കൂടും, സിനിമകളെ കുറിച്ച് സംസാരിക്കും. അല്ല, അപ്പൊ അന്നത്തെ ഗിരീഷിനും സജിനും ഒക്കെ ഈ കോടമ്പകത്തെ ദാരിദ്ര കഥകൾ പോലെ കഥകൾ ഉണ്ടായിരുന്നു? ഞങ്ങൾക്ക് ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതായിരുന്നു, ഞങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരുന്നു. കാശ് ഒരുപാട് നമ്മളീ പുറത്ത് ഇപ്പൊ ഗൾഫിലേക്കുള്ള ജോ അതൊന്നും വേണ്ടെന്ന് വെച്ചു, കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വേണ്ടെന്ന് വെച്ചാൽ നാട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നു എല്ലാവരും. പക്ഷെ നമുക്ക് പിന്നെ ഗിരീഷ് ആയാലും എന്റെ ആയാലും വീട്ടിൽ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത സാമ്പത്തിക സ്ഥിതിയുള്ള ആൾക്കാരാണ്, അവർക്ക് അങ്ങോട്ട് ചെലവിന് കൊടുക്കേണ്ട കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പോക്കറ്റ് മണിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ചെയ്യുമായിരുന്നു, കാരണം ഫുൾ ഫ്രീഡം ആയിരുന്നു, ഫണ്ണായിരുന്നു ആ സമയമൊക്കെ. അത് കാരണം ആലോചിക്കുമ്പോഴേ നമ്മളിപ്പോ ആലോചിക്കുമ്പോൾ ഭയങ്കര സ്ട്രഗിളാണ് ആയിട്ട് ഫീൽ ചെയ്യും. അന്ന് നമ്മള് പൊളിക്കായിരുന്നു, സത്യം പറഞ്ഞ ഷോർട്ട് ഫിലിം ഒരു ആലോചിച്ച് ആയി കഴിഞ്ഞാൽ ഷോർട്ട് ഫിലിം എന്നും പറഞ്ഞിറങ്ങും. എനിക്കത് ഞാൻ ഗിരീഷിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഗിരീഷിനെ വിളിച്ചിട്ടുണ്ടെന്ന്, കാരണം അത്ര രസമായിട്ട് തോന്നി. ഞാൻ ഏതാ ജൂറിയോ അങ്ങനെ എന്തോ എങ്ങനെയോ ഞാൻ കണ്ടു, ജൂറി അല്ലെന്ന് തോന്നുന്നു, എങ്ങനെയാണോ മൂക്കുത്തി എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഞാൻ ഗിരീഷിനോട് സംസാരിച്ചിട്ടുണ്ട് സിനിമ എടുക്കാൻ മുന്നേ. ആ ഫ്ലാറ്റിലെ ഒറിജിനലി സിനിമ സെറ്റ് പോലും
അത് തമാശക്ക് നമ്മള് അത് നോക്കി ഒന്നുകൂടി മുക്കുത്തി കൊണ്ടോ ഈ പറയണ തണ്ണീർമത്തനിലും ഞാൻ വിചാരിച്ചു ഇവരുടെ ഒരാള് അതിലിരിക്കുന്ന ഒരാള് ഈ പ്രേമലുവിന്റെ എഡിറ്റർ ആണ് ആ സംഗീതം ഇല്ല സംഗീതം തണ്ണീർമത്തനിലാണ് നമ്മളെ ടീമിലേക്ക് വരുന്നത് തണ്ണീർമത്തന്റെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു സംഗീതം ഇപ്പൊ ഗീഷ് അടിക്ക് അന്ന് മുതൽ തന്നെ ഇയാളിൽ ഇപ്പൊ എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വേറെ തന്നെ ഒരു രീതി പറയാനുള്ള കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഗിരീഷുമായിട്ട് സംസാരിച്ചാൽ നമുക്കൊരു ഒരു മണിക്കൂറിനുള്ളത് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് അതായത് ഗിരീഷുമായിട്ട് ഒന്ന് ഇരുന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ക്രൗഡിലോ അല്ലെങ്കിൽ ഭയങ്കര ഫോർമലായിട്ട് സംസാരിച്ചാലല്ല അതല്ലാതെ ഗിരീഷുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഗിരീഷിന്റെ ചിന്താഗതിയും വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒബ്സർവേഷനും ഒക്കെ നമുക്ക് ഇന്റർവ്യൂട്ടുകൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ കാണാത്ത കാര്യങ്ങൾ ഇവര് കാണും അപ്പൊ ഗിരീഷും കിരൺ ജോസി ഇതിന്റെ കോറൈറ്റർ ഒക്കെ കേറിപ്പെടുന്ന ആൾക്കാരാണ് അവര് വളരെ ഡീപ്പായിട്ട് ആൾക്കാരെ ശ്രദ്ധിക്കുന്ന ഈ ഗിരീഷ് ആരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഇതിന്റെ പ്രൊമോഷൻ സമയത്ത് അപ്പൊ ഞാനത് ഓവർ ഹിയർ ചെയ്തതാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാലും അതായത് അദ്ദേഹം നമ്മുടെ ഇത്രയും കോമഡി ഉണ്ടാക്കിയ ആളാണല്ലോ അപ്പൊ ഭയങ്കര കോമഡി ആയിട്ടുള്ള എന്തോ കോമഡി ആയിട്ട് സിനിമയായിട്ട് നമുക്ക് അപ്പൊ എന്തോ ക്ലാസിക് ആയിട്ടുള്ള ഏതെങ്കിലും കോമഡികളെ പറ്റി പറഞ്ഞിരിക്കുമ്പോ പൂപ്പിനോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ശിപ്പായാളാ മറ്റേ സർ ഇപ്പൊ ഈ പറഞ്ഞ സിനിമ വേണ്ടിട്ട് ജിയോ ബേബി കടന്നുപോയുള്ള ചില കാര്യങ്ങളെ പറ്റിട്ടൊക്കെ സാറിന്റെ സിനിമകൾ നന്നായി റിസീവ് ചെയ്യുമ്പോൾ കുറിപ്പുകൾ വരാറുണ്ട് ഇപ്പൊ സാറിന്റെ കോളേജ് കാലഘട്ടം അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗേറ്റ് ഇൻ ദി കിച്ചൺ ഒരു ഒടിടി പ്ലാറ്റ്ഫോം എടുക്കാതെ തന്നെ സ്ട്രീം എടുത്ത കാര്യമൊക്കെ അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ സിനിമയിൽ തന്നെ ഫേമിലി ബിലീവ് ചെയ്യാൻ അതായത് നമ്മൾ റോക്ക് ബോട്ട് അടിച്ചാലും പിന്നെ സിനിമ തന്നെയാ അല്ലാണ്ട് നിങ്ങൾ വേറെ ഒരു കച്ചവടത്തിനൊന്നും പോകുന്നില്ലല്ലോ അതിന്റെ പിന്നിൽ എന്തായിരുന്നു നമ്മള് ഭയങ്കരമായ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ അത്ര ഉള്ളൂ നമുക്ക് എല്ലാം നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ പലതരത്തിൽ നമ്മൾ സിനിമയിലേക്ക് തന്നെയാണ് കൊണ്ടുവരിക നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഏതെങ്കിലും ഒരു സമയത്ത് സിനിമയ്ക്ക് ഉപകാരപ്പെടുന്നുണ്ട് നമ്മുടെ ടെൻഷൻസ് നമ്മൾ ചിലപ്പോൾ എല്ലാത്തരം ഇമോഷൻസും സിനിമയ്ക്ക് ആവശ്യമുണ്ടല്ലോ സോ നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ചിരിച്ചിട്ടുണ്ടെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലുമൊക്കെ സിനിമയിലോട്ട് നമ്മളിത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചൊരു സംഭവം ഉണ്ടോ കുറേ ഉണ്ട് ഒത്തിരി മിക്കവാറും എല്ലാ സിനിമകളും എല്ലാവർക്കും കാണും ഇപ്പം കൃത്യമായി അങ്ങനെ എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതല്ല പല പല കാര്യങ്ങളും ഉണ്ട് ഇപ്പം കാതൽ ഉൾപ്പെടെയുള്ള സിനിമയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം നമ്മൾ കുട്ടിക്കാലത്തായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എല്ലാം നമ്മുടെ ആയിരിക്കണം എന്നൊന്നുമില്ല നമ്മുടെ സുഹൃത്തുക്കളുടെ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ആൾക്കാരുടെ ഇപ്പോൾ ഓമന എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിനെ എനിക്ക് അങ്ങനെ ഒരാളെ അറിയാം മീൻസ് പക്ഷെ നമ്മുടെ അവര് വന്ന് നമ്മളോട് ഒരുപാട് സംസാരിച്ചിട്ടുണ്ടെന്നോ അവര് കഥ മുഴുവൻ നമ്മൾ പറഞ്ഞിരുന്നു പക്ഷെ അങ്ങനെ ഒരാളെ നമുക്ക് അറിയാം അതുകൊണ്ട് എന്താ നമുക്ക് അവരുടെ സങ്കടമോ അവരുടെ ചുറ്റുപാട് നമ്മൾ നോക്കി കണ്ടിട്ടുണ്ടോ അവരുടെ ലൈഫ് പോകുന്നത് നമ്മളൊരു ഒബ്സർവ് ചെയ്യല്ലോ വെറുതെ അങ്ങനെയൊക്കെ കുറെ ഉണ്ട് ലൈക്കബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിട്ട് സജിൻ ശ്രമിക്കാറുണ്ട് അപ്പൊ അങ്ങനെ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളിപ്പോ തണ്ണീർമത്തന്റെ മാഷ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ പത്മിനിയിലത്തെ ക്യാരക്ടർ ഉണ്ട് കുറച്ച് ഇതായിട്ടുള്ള അതൊക്കെ ആളുകൾ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല അപ്പൊ എപ്പോഴും അങ്ങനെയാണല്ലോ ഇപ്പൊ നാടകം ചെയ്യുമ്പോഴാണെങ്കിലും കുറച്ച് കൂട്ടി ചെയ്ത ആളുകളെ ശ്രദ്ധിച്ച് കയ്യടി വാങ്ങിച്ച അയാൾക്ക് അടുത്ത നാടകത്തിൽ അതേ റോൾ തന്നെ ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു കാര്യം എപ്പോഴെങ്കിലും ചെയ്തത് ആളുകളെ ശ്രദ്ധിക്കപ്പെടണം എന്നാ പിന്നെ അങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റൂല മാത്രമല്ല അങ്ങനെ ചെയ്താൽ അങ്ങനെ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് നേരത്തെ പറഞ്ഞതാണ് നമ്മൾ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള സാധനം ചെയ്താൽ തന്നെ നമ്മുടെ ഫീച്ചേഴ്സൊക്കെ ഉപയോഗിക്കുന്നു ഇപ്പൊ തൃശ്ശൂർ ഭാഷ എന്ന് പറയുന്നത് അത് എന്റെ ഫീച്ചറിൽ പെട്ട ഒരു സംഭവമാണ് അത് ഒന്ന് ഒന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട് അതിന് അത് പ്രോപ്പറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നു അല്ലാതെ ഒരു പടം കഴിഞ്ഞ് അടുത്ത പടത്തില് ഞാൻ അത് മാറ്റി പിടിച്ചേക്കാം എന്ന് വിചാരിക്കാതെ അതൊന്ന് രജിസ്റ്റർ ആവുന്നത് വരെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെയാണ് ആളുകൾക്ക് ഇഷ്ടം തോന്നുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ നമ്മൾ ഇഷ്ടപ്പെടുത്താന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ എനിക്കറിയാം അങ്ങനെ പക്ഷെ അവര് അത് കിട്ടില്ല അത് അങ്ങനെ ഇഷ്ടപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അവരെ പറ്റിക്കാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും അധികം ചെയ്യേണ്ടത് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യുക ഇപ്പൊ ഒരു പ്രധാന കഥാപാത്രമാണല്ലോ നമ്മുടെ സിനിമയിൽ സ്വകാര്യം സംഭവം അങ്ങനെ ഒരു ഇപ്പൊ കഥ മൊത്തം അറിയണ്ടാവും അപ്പൊ ഇന്ന് നമുക്ക് വേണ്ടത് കുറച്ച് റിലേറ്റബിൾ ആയിട്ടുള്ള സിനിമയായിരിക്കണം എന്നാലും അതിൽ കുറച്ച് സിനിമാറ്റിക് മൊമെന്റ്സ് ഉണ്ട് അങ്ങനെ സിനിമകൾ ഇപ്പൊ വർക്ക് ആവുന്ന തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ മൊമെന്റ്സ് ഉണ്ടോ സ്വകാര്യം അതുകൊണ്ട് നമുക്ക് വർക്കാവും തോന്നുകൊണ്ടാണല്ലോ നമ്മൾ അഭിനയിക്കാൻ പോകുന്നതും അല്ലെങ്കിൽ ഇതിന്റെ സ്ഥിരകഥ മുഴുവൻ വായിച്ചിട്ടാണ് ആ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ നമുക്കിത് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് നമ്മുടെ എന്താ പറയുക നമ്മുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്ന സംഗതികളില്ല അല്ലെങ്കിൽ ഈ സിനിമ വളരെ രസകരമായിട്ട് വരും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു പിന്നെ അപ്പം തന്നെ നസീറിൻ്റെ
എൻ്റെ ഡയറക്ടർ നസീറിൻ്റെ കുറേ ഷോർട്ട് ഫിലിംസ് ഞാൻ കണ്ടിരുന്നു. അപ്പം എനിക്ക് അതൊക്കെ വർക്കായി തോന്നി. അങ്ങനെയൊക്കെയാണ് അപ്പം ചെയ്യാം, നമുക്ക് ഈ സിനിമ ചെയ്യാൻ. അങ്ങനെയല്ല, നമ്മൾ ഇത് ഇങ്ങനെ ഒരു പ്രധാന കഥാപാത്രം ചെയ്യുന്നത് കൊണ്ട്, നമ്മളിതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലീഡായിട്ട് വരുന്നുള്ളത് കൊണ്ട്. അല്ലാതെ ഞാൻ സിനിമയുടെ എന്താണ് ജസ്റ്റ് കഥ, നമ്മൾ എന്താണെന്ന് ചോദിക്കത്തുള്ളൂ, നമ്മുടെ പോർഷൻ എന്താണെന്ന് അന്വേഷിക്കാറുള്ളു. പക്ഷെ ഇത് നമ്മൾ മൊത്തം ഇങ്ങനെ ഒരു പ്രധാന ഐറ്റമായിട്ട് വരുന്നുകൊണ്ട് മൊത്തത്തിലൊന്ന് അന്വേഷിച്ചിരുന്നു. ഈ ജിയോബിബി ഇന്റർവ്യൂകളൊക്കെ തീർന്നൊരു സമയം ഉണ്ടായിരുന്നു, ഒരു 3 വർഷം മുമ്പ്. അപ്പൊ ആ സമയത്ത് ജിയോബിബി പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് സ്ത്രീകൾ പ്യുവറായിട്ട് ലവ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും സംശയമാണ്. അങ്ങനത്തെ സ്ത്രീകൾ റയറായിരിക്കും അടുക്കളയിൽ കയറുന്ന ആണുങ്ങളെ പോലെ. അത് പരിക്കിടില്ല സാധനം. നിങ്ങൾ ഈ കൂടെ വർക്ക് ചെയ്തപ്പോഴല്ല സംസാരിച്ചപ്പോഴൊക്കെ അങ്ങനെ എന്തെങ്കിലും വല്ല ഒരു സ്ട്രൈക്ക് കിട്ടി? ഞങ്ങൾ സിനിമയൊന്നും സംസാരിക്കാറില്ല. ഞങ്ങൾ വല്ല ഇന്റർനെറ്റ് മീമുകളെ കുറിച്ച് ഒക്കെയാണ് സംസാരിക്കാറ്. അല്ലാതെ മറ്റേ സ്ത്രീപക്ഷ കുറച്ച് കാര്യം ഫെമിനിസം സംസാരിച്ചേക്കാം. നമ്മൾ ഇതിന്റെയൊക്കെ എന്തെങ്കിലും ഒരു കോമഡി വേർഷൻ സംസാരിക്കാറുണ്ട്. അല്ലാതെ കുറച്ച് സമയം സജീവ് പറഞ്ഞല്ലേ, കുറച്ച് സമയം ഫെമിനിസം ഒന്നും ഡിസ്കസ് ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. ജിയോബിബി എനിക്ക് ഡിസ്കോ ഇല്ല. ഇതായത് ഇപ്പൊ നമ്മൾ ഈ ചോദിക്കുന്നതിനെ ഉള്ള മറുപടികളാണ് പല ഇന്റർവ്യൂവിലും പോയി പറയുന്നത്. നമ്മൾ ചിലപ്പോ ഇങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഈ ചോദിച്ച കാര്യം ഉൾപ്പെടെ. അത് ഗ്രേറ്റ് ഇന്ത്യൻ ഗീറ്റ് എന്നുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതോടെ യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇങ്ങനത്തെ സാധനം കട്ട് ചെയ്തിട്ട് വേറെ അർത്ഥങ്ങൾ ഉണ്ടാക്കിയിരുന്ന എന്റെ കുറെ ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ സിനിമ കണ്ടിട്ട് 10 പേരെങ്കിലും ഡിവോഴ്സ് ആയിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചു. അതിന് മുന്നേ ഒരു സെന്റൻസ് ഉണ്ട്, എന്റെ സിനിമയിൽ പൂജയില്ല, ഞാൻ പൂജക്കെതിരെയാണ്, നിങ്ങൾ ഇങ്ങനെ കാതല്ലിൽ പൂജ ചെയ്തേ. അതിന് മുന്നേ ഒരു സാധനം ഉണ്ട്, ഇതൊന്നും ആരും മീൻസ് അങ്ങനത്തെ ഐറ്റംസ്. അപ്പൊ അതുകൊണ്ട് പേടിയാണ് കൂടുതൽ സംസാരിക്കാൻ. ഈ ജിയോ ബേബിനെ പറ്റി വരുന്ന ഈ ട്രോളുകളില്ലേ, അതായത് ഇപ്പൊ ജിസ്ജോയുടെ പടത്തിലാണെങ്കിൽ കുറച്ച് നന്മയുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിജിയോസ് പലിശ്ശേരിയുടെ സിനിമയിലാണെങ്കിൽ അത്ര സഭ്യല്ലാത്ത സംഭാഷണം ഉണ്ടായിരിക്കും, ജിസ്ജോയ ആണെങ്കിൽ ഇപ്പൊ നായകൻ തല്ലിയാൽ നായികയും തല്ലും, അങ്ങനത്തെ ട്രോളുകളെ കാണാറുണ്ടോ? പിന്നെ നമുക്ക് എല്ലാരും അയച്ചു തരും. ഇപ്പം മഞ്ഞമ്മൽ ബോയ്സ് ഞാൻ സംവിധാനം ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പലരും അതിലേക്ക് ചിരി തന്നെയാ വരുന്നേ. ഐഡന്റിറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നല്ല ഫണ്ണാണ്. അല്ല, അവർക്കൊരു ഐഡന്റിറ്റി ഉള്ളതുകൊണ്ടാണ് ആ മീം ഉണ്ടാക്കാൻ പറ്റുന്നതല്ലോ. അതെ, ഞാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ലൈഫിൽ ചിരിക്കുന്നത് ഈ മീംസും ഈ ഞാനിപ്പോ ഫേസ്ബുക്കിലല്ല, ഇൻസ്റ്റാ റീൽസും ഒക്കെ തന്നെയാണ്. ഭയങ്കര എന്താ പറയുക, ക്രിയേറ്റിവിറ്റിയുടെ ഒരു 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 ഇവന്മാരൊക്കെ എന്തോ ഇവന്മാരെന്ന് വെച്ചാൽ ആരാണോ ഉണ്ടാക്കുന്നത്, ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്ന് എനിക്കറിയത്തില്ല, സമ്മതിച്ചേ പറ്റത്തുള്ളൂ. അപാര ഐറ്റംസ് ആണ് അതിൻ്റെ അകത്ത് വരുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സിനിമ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾക്ക് വെല്ലുവിളി. ഇതിൻ്റെ മേലെ നിൽക്കുന്ന സാധനം വേണം കൊടുക്കാൻ. എല്ലാ തരത്തിലും എൻ്റർടൈൻഡ് ആണ്, എല്ലാവരും ഫിലിം മേക്കേഴ്സും കൂടാണ്. ഒരു ദിവസം റീൽ ഇടാത്ത വളരെ കുറച്ച് മനുഷ്യരേ ഉള്ളൂ ഇന്ന്. അപ്പം ഇതിൻ്റെ ഈ ഫോൺ മാറ്റി വെച്ച് നമ്മുടെ സിനിമ കാണാൻ ഇവരെ ഇരുത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഇച്ചിരി പണിയാണ്. ഇപ്പൊ ഇതിനെ കുറിച്ച് സാധാരണ കോമഡി എല്ലാത്തിനും ഇത്തിരി നെഗറ്റീവ് ഒക്കെ ഉള്ള ഒരു വേഷമാണല്ലോ നമ്മുടെ സിനിമയിൽ. അപ്പൊ അങ്ങനത്തെ ഒരു വേഷം വരുമ്പോൾ റെഫറൻസ് ഒക്കെ ഇപ്പൊ ഉയരങ്ങളിലെ ലാലേട്ടൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാ എലമെന്റ്സിനും നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു മനുഷ്യനുണ്ടാവും സ്വാഭാവികമായിട്ടും. നെഗറ്റീവ് എന്ന് പറയുന്ന അത് അത് എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. അതാരും കണ്ടിട്ടില്ല. ഇപ്പൊ ഞാൻ ഭയങ്കര ഡാർക്കായിട്ട് ഒരു ക്യാരക്ടർ, എനിക്ക് അങ്ങനത്തെ ഒരു മുഖമുണ്ട് എന്റെ ഉള്ളില് എല്ലാ മനുഷ്യർക്കും ഉള്ള പോലെ. അതാദ്യം ആളുകൾ കാണട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഇതുപോലെ നമ്മളല്ലാത്ത നമ്മളോട് യാതൊരു ബന്ധവുമില്ലാതെ ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത ഒരു ക്യാരക്ടറൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പുറത്തേക്ക് പോകേണ്ടുള്ളൂ. തൽക്കാലം നമ്മളെ തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ശ്രീ മോഹൻലാലിന്റെ നിങ്ങളെ പ്രചോദിപ്പിച്ചത് നിങ്ങൾ വായിക്കുകയും പുനർവായിക്കുകയും ചെയ്യുന്ന ഒരു ലാലേട്ടൻ കഥാപാത്രം പെട്ടെന്ന് പറയാൻ പറഞ്ഞ ഞാൻ പൂവള്ളി ഇന്ത്യയോടും പറയും. അത് എനിക്ക് ഭയങ്കര നമ്മുടെ ഹ്യൂമറോട് കൂടിയിട്ടുള്ള മാസ് ചെയ്ത ഭയങ്കര തമാശയാണ് ഇന്ദുചൂടനായിട്ട് കണ്ടെന്ന് അടിച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ പറയാം. എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ലാലേട്ടൻ്റെ സിനിമ തേന്മയും കൊമ്പത്താണ് ഏറ്റവും കൂടുതൽ. കാരണം ഞാൻ എനിക്ക് ആ സിനിമ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അന്ന് ഒരു VCR ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അത് ഒരു കാസറ്റ് വാങ്ങിച്ചിട്ട് അത് കാസറ്റ് കടപ്പ് റെക്കോർഡ് ചെയ്ത് ഇങ്ങ് വാങ്ങിച്ചു. തേന്മയും കൊമ്പത്ത് സ്വന്തമായിട്ടുണ്ട് എനിക്ക്. അപ്പൊ അതിലെ പെർഫോമൻസ് ഈ പറഞ്ഞതല്ലേ, അത് ഞാൻ അത്രമാത്രം കണ്ടിട്ടുണ്ട്.
അതിൻ്റെ ഒരു രസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഭയങ്കരമായിട്ടുള്ള സിനിമയോടുള്ള ഇഷ്ടം ഉണ്ടാകുന്നൊരു സമയം. അപ്പോൾ എനിക്കൊരു ടേപ്പ് റെക്കോർഡറുണ്ട്, ഒരു വി സി ആർ ഉണ്ട്, അച്ഛൻ വാങ്ങിച്ചു തന്നിരിക്കുന്ന. അപ്പോൾ എൻ്റെ ടേപ്പ് റെക്കോർഡർ റെക്കോർഡ് ചെയ്യാൻ സൗകര്യമുണ്ട്. അപ്പോൾ തേൻമാങ്കൊമ്പത്ത് ഇടുന്നു, നമ്മൾ ടേപ്പ് റെക്കോർഡറിൽ തേൻമാങ്കൊമ്പത്ത് മാറ്റി ഡബ് ചെയ്യുക, അതായത് ഫുള്ളല്ല ഒരു പോർഷൻ. അപ്പോൾ അതിലെ മോഹൻലാലിൻ്റെ സൗണ്ടുകളെല്ലാം മാറ്റി, അർത്ഥങ്ങളെല്ലാം മാറ്റി ഞാൻ വേറെ ഡബ് ചെയ്യും. ഇത് രണ്ടും ഒരേപോലെ വെച്ചിട്ട് ഭയങ്കര പണിയാണ്. ഇതിന് ഒരു സെക്കൻഡ് മാറിക്കഴിഞ്ഞതെല്ലാം പോവും, ഇത് ഒരുമിച്ച് പ്ലേ ചെയ്യും. ടേപ്പിൽ നിന്ന് സൗണ്ട് അല്ല, നമ്മുടെ സ്റ്റീരിയോയിൽ നിന്ന് സൗണ്ട് വരും, സിനിമയിലെ ഇത് മ്യൂട്ട് ചെയ്ത് വെക്കും. അപ്പോൾ വേറെ കഥ ഇതാണ്. അത് അങ്ങനെയാ വർക്ക് ചെയ്തിട്ടുള്ള പടമാണ് ഈ തേൻമാങ്കൊമ്പത്. അപ്പോൾ എൻ്റെ അനീത്തിയൊക്കെ ഇത് വന്നിരുന്ന് കാണുന്നത്. അപ്പോൾ അതിനൊരു ഒരു മിനിറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ, അതിനു ഒത്തിരി സമയം വേണം. ആ ഒരു മിനിറ്റ് കൊണ്ട് ഫുള്ള് ഫണ്ണായിരിക്കും. അത് നൂറായിരിക്കത്തില്ല, ഞാനിപ്പോ ഇന്ദ്രജൂടൻ പറയാൻ പോലും, കാരണം അതങ്ങനെ ആൾക്കാർ പറയുന്ന ഒരു കഥാപാത്രം. അത് ഇന്ദ്ര രസമായിട്ടാണ് പുള്ളി പെർഫോം ചെയ്ത് വെച്ചേക്കുന്നത്. അത് അത് ഭയങ്കര രസമായിട്ടാണ് പുള്ളി. അത് അങ്ങനെ ഒരു മാസ് പടമാണ് പറയുമ്പോ, നരസിംഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പടമാണ്. അതിൽ പോലും ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള പടം ഞാൻ മണിച്ചിത്രത്താണായിരിക്കും. ഞാനിത് സ്വന്തമായിട്ട് ഉള്ളതുകൊണ്ടാണോ ഈ സംഭവം, കാണാതെ ഒരു സിനിമ അറിയാന്ന് പറയത്തില്ലേ, അതിന്റെ ഡയലോഗ്സിന്റെ പോസ് എവിടെയാണ്, കോമ എവിടെയാണെന്ന് പറഞ്ഞത് എനിക്കും അറിയാം, എന്റെ അനീതിക്കും അറിയാം സിനിമ കാണാതെ. അതിന്റെ അത് കന്നഡ ഡയലോഗ്സ് ഉൾപ്പെടെ അങ്ങനെ അതിങ്ങനെ എപ്പോഴും ഇട്ട് കണ്ട് കണ്ട് അതിന്റെ സിനിമോട്ടോഗ്രാഫി. അപ്പൊ അതിന്റെ സിനിമോട്ടോഗ്രാഫിക്ക് നാഷണൽ അവാർഡ് ഉണ്ട്. അതൊക്കെ നമുക്ക് വേണ്ടി കിട്ടുന്ന ഒരു അംഗീകാരം പോലെ. സിനിമ സംസാരിക്കട്ടെ, ഈ ജോണറിലുള്ള സിനിമ ഇപ്പൊ വന്നിട്ടില്ല, ഈ ജോണറിൽ അങ്ങനെ ഒരു സിനിമ ഹിറ്റ് ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് ഈ വർഷം. എല്ലാ ജോണറിലുള്ള സിനിമയും വന്ന് ഹിറ്റ് ആവുന്ന വർഷമുണ്ട്. ഇത് ചിലപ്പോ ഫാമിലി ജോണറിൽ വന്ന് ഹിറ്റ് ആവുന്ന സിനിമയെ തീരട്ടെ. രണ്ടുപേരുടെയും നേരത്തിൽ ഒരുപാട് നന്ദി, നമസ്കാരം.